നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അത് വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. എന്ത്? അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. എങ്ങനെ? എനിക്കവനെ നന്നായിട്ട് അറിയാം. അവൻ ഒരുപാട് മോഹിച്ചു പോയി. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഹിച്ചു പോയി. ഊണിലും ഉറക്കത്തിലൊക്കെ ഈ ഒരൊച്ച ചിന്തയുള്ളൂ. വസുണ്ണൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? കിണറുപണിയേ, കിണറുപണിയണം, വെള്ളം കെട്ടണം, വെള്ളം കെട്ടണം, കിണറ് പണിയണം. ഷോ ഈ ഒരൊച്ച ചിന്തയുള്ളൂ. ഇന്ന് ദേവയാനി അവനോട് പറഞ്ഞത് തീരെ ശരിയായില്ല. എന്ത്? പാറവനെ അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് പണിക്ക് വരില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? അത് ശരിയായില്ല. ഈ സമയത്ത് ദേവയാനി പണിക്ക് വരില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞാൽ പിരിയോ? നാളെ മുതൽ ഞാൻ പണിക്ക് വന്നോളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു? കക്കൂസില്. ഏ, രണ്ടുപേരും കൂടിയോ? എടാ കൊച്ചു പിള്ളേർ, ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാ മതി, വേറൊന്നും അന്വേഷിക്കണ്ട. അതെ, വാസുണ്ണൻ എവിടെ പോയെന്ന് നീ ചോദിക്കാൻ നിക്കണ്ട. ചോദിക്കേണ്ട സമയമാകുമ്പോ ഞങ്ങള് ചോദിച്ചോളാം. അല്ല, കഴുകി കയറിയില്ലേ? ഇത് കണ്ണവാമുനിയുടെ മകൾ ശകുന്തളയെന്ന് നീ അറിഞ്ഞില്ലയോ? പണ്ടേ പോതൂരേ ഈ ആശ്രമ സുന്ദരിയുമായി സ്വല്പം ഒന്ന് സഹിച്ചോട്ടെ. എടാ പ്രേമ, എടാ പ്രേമ, എടാ എനിക്ക് രാവിലെ പോണം, രാവിലെ തന്നെ പോണം. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിക്കത്തില്ല. നിനക്കെന്താ ഭ്രാന്തളക്കോ? എടാ നാല് സൈഡിൽ കൂടി ഈ കൂട്ടടി വരിക. ആ കാര്യം പറടാ. എടാ നമ്മുടെ വാസുണ്ണനും ആ ദേവയനെയും തമ്മിൽ കടുത്ത പ്രേമം. ഇന്ന് എന്തായിരുന്നു രണ്ടും കൂടെ മരത്തിനടിയിൽ ആരും കാണാതെ? ചുമ്മാ നീ അതൊക്കെ പറയാതെ. ഇല്ലടാ, എന്റെ അമ്മയാണ് സത്യം, ഭയങ്കര കുഴപ്പം പിടിച്ച പ്രേമം. വാസുണ്ണൻ അവളെ മുത്തുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ മുഖം തിരിച്ചു കളഞ്ഞു. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. വെറുതെ വെറുതെ. ഏതായാലും അടി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് കടക്കണം. വാസുണ്ണൻ വയസ്സനല്ലേ? എടാ അതുകൊണ്ടെന്താ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ഫാഷൻ അതൊക്കെ. ഞാനും കാമുകൻ നീയും ഓരോ നിമിഷവും നിന്നെ കാത്തിരിക്കുന്ന എന്റെ അരിയിലേക്ക് ഭാര്യപുത്രി എന്റെ മനസ്സിനെ മയക്കിയ നീ എവിടെയായിരുന്നു? എടാ പ്രേമ, നമ്മൾ എപ്പോഴാ ബോംബ് വെക്കണത്? ബോംബ് വെച്ച് കഴിഞ്ഞല്ലോ. ഏ, കഴിഞ്ഞോ? അതപ്പോ അത് ശരി. അപ്പൊ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാ ബാബു? എന്റെ അച്ഛനാൻ സത്യം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇന്ന് രാത്രി നീ ബോംബ് വെച്ചു? ഞാൻ വെച്ചില്ല. നീ വെച്ചോ പ്രദീപേ? ഞാൻ വെച്ചില്ല. പിന്നെ ആര് ബോംബ് വെച്ചത്? വെച്ചത് ആരാണെന്ന് വെച്ചവർക്കറിയാം, ബാക്കിയുള്ളവർക്ക് കണ്ണും കാതൊന്നും ഇല്ലോ. എന്തായാലും ഞാൻ ഇന്നൊരു ബോംബ് വെക്കും, അത് ഉറപ്പാ. ഞാൻ വിചാരിച്ചു നീ ഇന്നലെ തന്നെ വെച്ചിരുന്ന. അല്ല, അപ്പൊ ഇന്ന് വെച്ച ഇന്നലെ പൊട്ടിക്കോ? പൊട്ടിക്കും, ഇന്ന് തന്നെ പൊട്ടിക്കും. അല്ലെങ്കിൽ പ്രദീപ് പറഞ്ഞു പോലെ നാല് സൈഡിന്ന് അടി കിട്ടും. ഏയ്, ഇന്നെന്നെ പൊട്ടിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും പൊട്ടിച്ചാ മതി. പൊട്ടിക്കാതെ പോയാലേ അവന്മാരടിക്കാൻ വരത്തുള്ളൂ. എന്തിനാ വെറുതെ വലിച്ചു നീട്ടുന്നത്? ഇന്നെന്നെ അങ്ങനെ പൊട്ടിച്ചേക്കാം. വികാസ് എടുത്തോ. നല്ല മൂർച്ചയുള്ള ഭാരമുണ്ടല്ലോ, പിന്നെ എന്തിനാ വികാസ്? വസുണ്ടോ? എന്താ ദേവു? ഞാനും വന്നോട്ടെ പണിക്ക്. പിന്നെ ദേവ് ഇങ്ങോട്ട് വന്നില്ലേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടോ? എന്ത് പണിയുണ്ടാക്കി കൊടുക്കാൻ ഈ വാ വാടോ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത്? ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട്, ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. വേറെ ആരുടെ സഹായം ഇവിടെ വേണ്ട. അല്ലെങ്കിൽ കുട്ടി കൊടുക്ക്, ആ പാറ തുറന്ന് ബോംബ് അതിനകത്തൊക്കെ പണിയുണ്ടല്ലോ, അതാണ് കൊടുക്ക്. വെള്ളമരുന്നും കരിമരുന്നൊക്കെ കമ്പിയിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ചാണ് പൊട്ടിക്കട്ടെ, ഞാൻ വേറെ എവിടെയും പോയി കിടന്നോളാം. ഒരു പണി കൊടുക്കലാരും വന്നിരിക്കുന്നു. പണിക്കല്ലേ, പണിക്കല്ലേ. അതെ, ഈ വേദപുരം കില്ലാടിമാരെന്ന് പറയുന്ന കിണറു മേസ്തിരിമാർക്കേ ചില രീതികളൊക്കെ ഉണ്ട്. രീതികളെ
ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല, അതുറപ്പാ. പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണടിച്ചു പിടിച്ചേ കുടിക്കുള്ളൂ. പൂച്ചയുടെ വിചാരം എന്താ? അതാരും അറിയുന്നില്ല, കാണുന്നില്ലെന്നൊക്കെയാ. ഈ സ്വപ്നഭൂമിയിലൂടെ പൂച്ചകളെ ഉള്ളൂ. പൂച്ചക്കുട്ടി എന്ന് തോന്നിക്കുന്ന നല്ല അസല് കള്ളിപ്പൂച്ച. വേദപുരത്തൊക്കെ പൂച്ച മച്ചിന്റെ പുറത്താ, ഇവിടെ അത് മരത്തിന്റെ അടിയിലാ. അല്ലട പ്രദീപേ, മോള് വേഗം ചെല്ലു, ഇവിടെ പണിയെങ്ങനെ ഒന്നുമില്ല. വേ പോ പോ പോ. വാസണ്ണം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നേ ഉള്ളൂ. ഞാൻ പോവാ. അതുകൊണ്ട് മാത്രമാ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിളവൊന്നും ഇവിടെ എടുക്കല്ലേ മോളെ. എന്താടാ രണ്ടു കൂടിയാ പാവം കൊച്ചിന് വെറുതെ? പാവം വാടിപ്പോയി, ഞാൻ പോയി സമാധാനിപ്പിച്ചു വരട്ടെ. ഓണം കണ്ടില്ലേ, ശൃംഖലിക്കാനുള്ള പോക്ക. ദേവു, എന്താ വാസുണ്ണ ഇന്ന് കിണറൂത്തിക്ക് വല്ലാത്തൊരു ദേഷ്യം? അത് ഇന്നലെ ദേവയാനി പറഞ്ഞില്ലേ, അതിന്റെ കരി തീർത്തതാ. ഞാൻ എന്ത് പറഞ്ഞാ വാസുണ്ണ? അല്ല, പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഛേ, ഒന്ന് ഓർത്തു നോക്കൂ. പൂച്ചയുടെ കാര്യം വല്ലതും പറഞ്ഞു. പൂച്ച, ഈ ആക്ഷൻ കണ്ടോ, ഈ ആക്ഷൻ ഇനി പിടിക്കാത്തത്. നിപ്പുണ്ടല്ലേ ഒരു വൃത്തികെട്ട ശൃംഗാരം. അത് വൃത്തികെട്ടവൻ. മതി മതി, ഒന്നിട്ട് വന്നേ. എന്താ എന്താണ് എന്തേ പ്രേമ? വാസോണോട് മാറിയേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹോ, ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല, പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ. എന്തൊക്കെയാ പറഞ്ഞത്? ബാക്കിയുള്ള ആർക്ക് ഈ രീതികളൊന്നും മനസ്സിലാവണമെന്ന് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോടാ, പിഞ്ചു കുഞ്ഞല്ലേ, എല്ലാം പഠിച്ചു വരണം. അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയൊരാളിലുള്ള കയറി പിടിച്ചിരിക്കണത്. പ്രായം ഒത്തിരി ഏറിയാൽ എന്താ, വിസ്തരിച്ചുള്ള പഠിപ്പീരല്ലേ നടക്കുന്നത്? ഇങ്ങനെ മൂടി വെച്ച് പറയാതെ തുറന്നു പറഞ്ഞാട്ടെ. തുറന്ന് ഞാൻ തന്നെ പറയണോ അല്ലേ? ഞാൻ പറയില്ല, ഞാൻ പറയില്ല. ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല, അത് ഉറപ്പാ. ഇവിടെ ഇപ്പൊ എന്ത് നടന്നെന്നാ? അതെന്തിനാ ഞാൻ പറയണേ? ഞങ്ങളുടെ നാട്ടിൽ പോയി ചോദിക്ക്. ഞങ്ങളുടെ നാട്ടുഭാഷയിൽ അതിനൊരു പേര് പറയും, പ്രേമം, പ്രേമക്കൂത്ത്. പ്രേമോ? ആർക്ക്, ആരോട്? ആ, അത് മാത്രം ഞാൻ പറയില്ല. താനും ഞങ്ങളുടെ വാസുണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. അറിഞ്ഞോ, നമ്മൾ ഇന്നലെ ഇവിടുന്ന് സംസാരിച്ചില്ലേ, ഇന്ന് സംസാരിച്ചില്ലേ, നമ്മൾ എന്തെടുക്കായിരുന്നു വാസുണ്ണ വിചാരിച്ചത്? നമ്മള് പ്രേമിക്കായിരുന്നു. ആ വാസുണ്ട, നമ്മള് തമ്മിൽ പൊഴിഞ്ഞു പ്രേമാണ്. എത്ര ഈ സുന്ദരൻ, സുന്ദരക്കില്ലാടി. എടാ, നീ ആകെ കൂടെ ഒരു മടക്ക് കൂടലിന്റെ അത്രേ ഉള്ളെങ്കിലും നിന്റെ നാക്കേന്ന് വീഴുന്നത് നാൽപ്പാമർ സോപ്പിട്ട് കുളിച്ചാലും വാടകോത്ത വർത്തമാനങ്ങളാണ്. എടാ, എന്റെ മോളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കൊച്ചു കൊച്ചിന് എന്നെയും ചേർത്ത് എന്തെല്ലാം നാട്ടുകേസുകളാടാ നീ പറഞ്ഞുണ്ടാക്കിയത്? അങ്ങനെയൊന്നും ഇല്ലല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടടാ. എടാ നീ, അങ്ങനെയൊക്കെ ഉണ്ടടാ. എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയല്ല, പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയായി പോയതാ. വാസു, എന്റെ മാനം കളയരുത്. ഇത്തോട്ടേക്ക് ഞാനിവിടെ കൊണ്ട് വെച്ചേ.